ഹായ്, ഈറ്റ് ക്ലീൻ ആൻഡ് ഗെറ്റ് ഫിറ്റിൻ്റെ ഇന്നത്തെ വ്ലോഗിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. അതായത് ഹെൽത്തി ചോക്ലേറ്റ് മിൽക്ക്. ഇതിൽ ഷുഗറൊന്നും ആഡ് ചെയ്തിട്ടില്ല. നിങ്ങളിപ്പോൾ ഒരു വെയ്റ്റ് ലോസ് ജേർണിയിലാണ്, നിങ്ങളിപ്പോൾ ജസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് രണ്ട് ഓംലെറ്റ് മാത്രമേ കഴിക്കാറുള്ളൂ, അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒപ്പം ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. ജസ്റ്റ് ഇത് മാത്രമായിട്ടൊരു മെയിൻ മീലിൽ കഴിച്ചാൽ ഇത് പോരാ. ഇതൊരു സ്നാക്കായിട്ടോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ഇൻക്ലൂഡ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു വെയ്റ്റ് മെയിൻ്റെനൻസ് സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്തിൽ ചായയോ കാപ്പിയോ ഒക്കെ ഇടയ്ക്ക് കുടിക്കാറുണ്ടെന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് ഈ ചോക്ലേറ്റ് മിൽക്ക് ആണെന്നുണ്ടെങ്കിലും കുടിക്കാം. ഇതിൽ നമ്മൾ ഷുഗർ ആഡ് ചെയ്യുന്നില്ല. ഇതിൽ ഏകദേശം 196 കാലറീസ് ആണുള്ളത്. ഇതിൻ്റെ ന്യൂട്രീഷൻ ഫാക്ട്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ചോക്ലേറ്റ് മിൽക്ക് റെസിപ്പി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഏകദേശം 1 കപ്പ് പാലാണ് വേണ്ടത്. ആ 1 കപ്പിൽ 1/4 കപ്പോളം എടുത്തിട്ട് അതിൽ 1 ഈന്തപ്പഴം അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് 10 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണിത്. ബാക്കിത്തെ പാൽ ദേ ഈ ഗ്ലാസ്സിലുണ്ട്. ഇനി നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതെല്ലാം ഈ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഡേറ്റ്സും ബാക്കിയുള്ള പാലും നമുക്ക് എല്ലാം കൂടെ ഈ ഒരു ജാറിലോട്ട് ചേർക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 2 ടീസ്പൂൺ കൊക്കോ പൗഡറാണ്. ഇത് മധുരം ഇല്ലാത്ത കൊക്കോ പൗഡറാട്ടോ, അതായത് ഷുഗർലെസ് ആണ്. നിങ്ങൾ സ്വീറ്റൻഡ് ആയിട്ടുള്ള കൊക്കോ പൗഡർ എടുക്കരുത്, അപ്പോൾ അത് ഹെൽത്തി ആവത്തില്ല. അപ്പോൾ അൺസ്വീറ്റൻഡ് 2 ടീസ്പൂൺ കൊക്കോ പൗഡർ ചേർക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 2 ടീസ്പൂൺ ഹണിയാണ്. കറക്റ്റ് 2 ടീസ്പൂൺ കേട്ടോ. നിങ്ങൾ ടീസ്പൂണിലെ മെഷർ ചെയ്ത് തന്നെ എടുക്കണം, അല്ലെങ്കിൽ ഹണിയുടെ അളവ് കൂടിപ്പോവും. ഹണി ഹെൽത്തിയാന്ന് കരുതി ഓവറായിട്ട് ചേർത്താലും പ്രശ്നമാണ്. അപ്പോൾ ഇനി 2 ടീസ്പൂൺ ഹണി കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഈ ഡേറ്റ്സ് നമ്മൾ സോക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോൾ ആ ഡേറ്റ്സ് എന്താ പറയുക, കഷ്ണം കഷ്ണമായിട്ട് കിടക്കും. അതുകൊണ്ട് ആ ബ്ലെൻഡ് അത് സോക്ക് ചെയ്യുന്ന ആ ഒരു സ്റ്റെപ്പ് ഒട്ടും സ്കിപ്പ് ആവരുത് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ ബ്ലെൻഡ് ചെയ്യുക, ഒരു ഗ്ലാസ്സിലോട്ട് മാറ്റാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി. ഇതിങ്ങനെ ഇരിക്കുന്തോറും ഇതിൽ നമ്മൾ ചേർത്തിരിക്കുന്ന കൊക്കോ പൗഡർ താഴേക്കൊന്നും ഇരിക്കും. അപ്പോൾ നിങ്ങൾ ഇത് ഉണ്ടാക്കി വെച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് കുടിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം കുടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻസും ഫീഡ്ബാക്കും ഒക്കെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മീ. ബൈ.